യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ബംഗറിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹത്തെ അവിടേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു. വി ദിലീപ് കുമാർ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ദിലീപ്, എന്താണ് വിവരം? ഉന്മേഷ്, റഷ്യ യുക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് എത്തിയതോടുകൂടി, കീവ് ആക്രമിച്ചതോടുകൂടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ ബംഗറിലേക്ക് മാറിയിരിക്കുകയാണ്. ഭൂഗർഭ നിലയത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. സുരക്ഷിതമായ സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി മരിയം ഡ്രാഗി തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു. സുരക്ഷിതമായ അജ്ഞാത കേന്ദ്രത്തിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് മാറിയിട്ടുണ്ട് എന്ന കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത് അദ്ദേഹം. കാരണം രാവിലെ 9:30 ഇറ്റലിയുടെ പ്രധാനമന്ത്രിയും യുക്രൈൻ പ്രസിഡന്റുമായി ചർച്ച വെച്ചിരുന്നതാണ്. പക്ഷേ ടെലിഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അജ്ഞാതമായ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി എന്ന കാര്യം നേരത്തെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അജ്ഞാത കേന്ദ്രത്തിലേക്ക്, ഒരു ഭൂഗർഭ നിലയത്തിലേക്ക് അദ്ദേഹത്തെ. ദിലീപ് കുമാർ, ഈ റഷ്യൻ സൈന്യം കീവിനെ പൂർണ്ണമായും ആധിപത്യത്തിന് കീഴിലാക്കിയിട്ടുണ്ടോ ഇതിനോടകം തന്നെ? ഉന്മേഷ്, പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടില്ല. അവിടെ യുക്രൈൻ്റെ സേന ഇപ്പോഴും ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. അമേരിക്കയുടെ കണക്കുകൂട്ടൽ തന്നെ ഇപ്പോൾ ഏതാനും ദിവസത്തിനകം കീവിൻ്റെ പതനം ഉണ്ടാകും എന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഏതു സമയവും ഉണ്ടാകാം എന്ന പ്രതീക്ഷയിലാണ് റഷ്യയുള്ളത്. ഈ നിലയിൽ ഇപ്പോൾ പൂർണ്ണമായും സമ്പൂർണ്ണമായി കീവിൽ റഷ്യൻ ആധിപത്യം ഉണ്ടായിട്ടില്ല. റഷ്യയുടെ ഈ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്നുണ്ട് യുക്രൈൻ സേന. അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ച ഒരു ദൃശ്യം തന്നെ, റഷ്യയുടെ സുഖോയ് വിമാനത്തെ MiG-29 വിമാനം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നിലയിൽ യുക്രൈൻ സാധ്യമായ നിലയിലൊക്കെ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ തലസ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ യുക്രൈൻ്റെ പ്രസിഡന്റിനെ സുരക്ഷിത നിലയത്തിലേക്ക്, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന കാര്യമാണ്, ഒരു ബംഗറിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നതും. അതായത് ഈ യുക്രൈൻ പ്രസിഡന്റ് അവിടെ ഇരുന്നായിരിക്കും ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കുക. എന്തായാലും യുക്രൈനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന തരത്തിലേക്ക് സൂചന തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്നത്. ദിലീപ്, അനുജ, ഈ ഭൂഗർഭ നിലയത്തിൽ നിന്നുകൊണ്ടായിരിക്കും, ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാകും ഇനി യുക്രൈൻ പ്രസിഡന്റ് ഏതായാലും ഈ കാര്യത്തിൽ, തുടർ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വ്യോമാക്രമണം ആണ് പ്രധാനമായും ഇത്തരത്തിൽ അദ്ദേഹത്തെ വിമാനം വഴിയുള്ള ബോംബാക്രമണം, അതിൽ നിന്നുകൂടി രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റിനെ അവിടേക്ക്, ഈ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നത്. അതേസമയം കര വ്യോമ സേനകളാണ് പ്രധാനമായും ഈ കീവിൽ, റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സേനകൾ, റഷ്യൻ സേനകളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം കീവിലും മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഖാർക്കീവ് അടക്കമുള്ള നഗരങ്ങളിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുജ, ശരി, യുക്രൈൻ പ്രസിഡന്റിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. കീവിൽ തന്നെയുള്ള ഒരു ബങ്കറിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. വ്യോമാക്രമണത്തിൽ നിന്നൊക്കെ രക്ഷ നേടുന്ന തരത്തിലേക്ക് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരത്തിന്റെ വിശദാംശങ്ങളാണ് ദിലീപ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.